ഓക്കെ, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ട്യൂട്ടോറിയലിന് വേണ്ടി യൂസ് ചെയ്യുന്ന നോഡ് എന്ന് പറയുന്നത് ഗ്രേഡാണ്. ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് കളർ മാച്ച് ചെയ്യാന്നുള്ളത് നോക്കുന്നത്. ഇപ്പം ഞാനൊരു ഗ്രേഡ് ആഡ് ചെയ്തു. ഗ്രേഡിൽ നോക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ട്യൂട്ടോറിയൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് പോയിൻറ്റ്, വൈറ്റ് പോയിൻറ്റ്, പിന്നെ ലിഫ്റ്റും മൾട്ടിപ്ലൈ ആണ്. ഗെയിനും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരിതല്ല, ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണത് കളർ മാച്ച് ചെയ്യുന്നതിന് രണ്ട് രീതിയുണ്ട്. ഇതിൻ്റെ വൈറ്റ് പോയിൻറ്സും ബ്ലാക്ക് പോയിൻറ്സും കൂടെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് രണ്ട് ഗ്രേഡ് വെച്ച് ചെയ്യുന്നത്, അതിൽ ഫസ്റ്റ് ഗ്രേഡിൽ നമ്മൾ വൈറ്റ് പോയിൻ്റാണ് മാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്രേഡ് എടുത്തു, എന്നിട്ട് ഈ ഫോർഗ്രൗണ്ടിൻ്റെ ബ്രൈറ്റസ്റ്റ് പോയിൻറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോഷർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവറോൾ സീനിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നിന്നൊരു വാല്യൂ സെലക്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത്, അതായത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഈ പുതിയ ക്രിയേറ്റ് ചെയ്ത ഈ ഗ്രേഡിൽ അതിൻ്റെ വൈറ്റ് പോയിൻറ്റിലേക്ക് നമ്മൾ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫോർഗ്രൗണ്ടിലുള്ള ഇമേജ് അങ്ങ് ന്യൂട്രലായി കിട്ടും. അതായത് നമ്മളിത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, കണ്ടോ, ഒരു അത് ആ ഒരു സംഭവത്തിനെ നമ്മൾ ന്യൂട്രൽ ചെയ്തു, ന്യൂട്രൽ വൈറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇപ്പം ന്യൂട്രൽ ചെയ്ത ഈ വൈറ്റിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ ആ ഒരു ഇതിൻ്റെ വൈറ്റ് പോയിൻ്റായിട്ട് മാച്ച് ചെയ്യുക പ്ലേറ്റിൻ്റെ. ഒന്നുകൂടെ നോക്കുക ബാക്ക്ഗ്രൗണ്ടിലുള്ളതിൻ്റെ ഒരു ബ്രൈറ്റസ്റ്റ് പോയിൻ്റ് ഏതാന്നുള്ളത്. അപ്പം ഞാൻ ഇതിൽ ഈ ഇവിടെ ഒന്ന് ചൂസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ഏരിയ ഞാനിങ്ങനെ ചൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഗ്രേഡിൻ്റെ അകത്ത് അതിൽ മൾട്ടിപ്ലൈയിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ആ ഇമേജ് ഒന്ന് ഓവറോൾ ഒന്ന് ഒരു ഒരു ഒരുവിധം ലൈറ്റിങ്ങിൽ മാച്ച് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഗ്രേഡ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം, കണ്ടോ, ഇങ്ങനെ ഇരുന്നൊരു സംഭവം നമ്മളൊരു ഓവറോൾ ആ ഒരു അതിൻ്റെ ഒരു ഗ്രേഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അന്നിരുന്നാൽ കൂടെ നമുക്കറിയാം ഇവിടേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാർക്കസ്റ്റ് പോയിൻറ്റ് പ്ലേറ്റിലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രേഡിൽ പോവുക, ഒരു പുതിയ ഗ്രേഡ് എടുത്തിട്ട് രണ്ടാമത്തെ ഗ്രേഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് എങ്ങനെയാണോ മാച്ച് ചെയ്തതെന്ന് പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് മാച്ച് ചെയ്യാൻ ഈ ഇവിടെ വന്നിട്ട് നമ്മളിതൊന്ന് ഒന്ന് ഫുൾ അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീനിലുള്ള ഡാർക്കസ്റ്റ് പോയിൻറ്റ് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പിക്ക് ചെയ്താൽ നല്ല ഡാർക്കസ്റ്റ് പോയിൻറ്റ് കിട്ടും. ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്ത ഗ്രേഡിൽ അവിടെ വന്നിട്ട് അതിൻ്റെ ബ്ലാക്ക് പോയിൻറ്റിലേക്ക് നമ്മളത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെയിം സ്റ്റെപ്പ് നമുക്ക് പ്ലേറ്റിൻ്റെ ഡാർക്കസ്റ്റ് പോയിൻ്റ് ഏതാണോ അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേറ്റിൽ നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഡാർക്കസ്റ്റ് പോയിൻ്റ് ആണ് നമുക്ക്. പക്ഷേ ഈ ഇതിരിക്കുന്ന ഏരിയയും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വല്ല ഒന്ന് പിക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മളത് കൊണ്ടുവന്ന് ഗ്രേഡിൽ ലിഫ്റ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഗ്രേഡ് നമുക്ക് ഡിസേബിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ആ ബ്ലാക്ക് പോയിൻറ്റ് തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഓവറോൾ സീനിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ചസ് കാണാൻ പറ്റും. ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ചേഞ്ച് ആണ്, പക്ഷേ കണ്ടോ ഒരു ചെറിയ സട്ടിലായിട്ടുള്ള ചേഞ്ചാണ്. പക്ഷേ നമുക്ക് കുറേയും കൂടെ അത് വേണം തോന്നുന്നു. കാര്യം നമുക്ക് ഇതൊന്ന് ബ്രൈറ്റാക്കി നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ ഡാർക്കസ്റ്റ് പോയിൻറ്റും ഇതും നമുക്ക് ഒരു ചെറിയൊരു മൈനോ ഡിഫറൻസ് ഇല്ല. കാര്യം ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് മാനുവലി ടീക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഗ്രേഡിൻ്റെ ലിഫ്റ്റിൽ വന്നിട്ട് ഇവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ വീലിൻ്റെ ഒരു സെക്ഷൻ കിട്ടും. നമുക്ക് അവിടേക്ക് കുറച്ച് ഗ്രീനും കൂടെ ആഡ് ചെയ്യാൻ കൊടുക്കാം. കണ്ടോ, ഇവിടെ കുറച്ച് ഗ്രീൻ കുറവാണ്, പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണാം കുറച്ച് ഗ്രീനൊക്കെ കൂടുതലാണ്. ഇതിപ്പം പായലുള്ളതുകൊണ്ടല്ല, ഈ ഏരിയയിലേക്ക് നോക്കിയാൽ കുറച്ച് ഗ്രീൻ കൂടുതലാണ്. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, കുറച്ച് മൈന്യൂട്ടായിട്ട് നമ്മൾ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയാൽ ഓവറോൾ നോക്കിയാൽ ഒരു മാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് പോയിൻറ്റും വൈറ്റ് പോയിൻറ്റും. നമുക്കത് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം. പിന്നെ ഇനിയും നിങ്ങൾക്ക് കുറേയും കൂടെ മാനുവലി ഇത് ടീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് അതായത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇതിൻ്റെ വാല്യൂലും വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ്. അതായത് കുറച്ചുകൂടെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് ആ ഒരു സീനിലേക്ക് ഇൻറ്റഗ്രേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശരി, നമുക്കിപ്പം നോക്കിയാൽ കാണാം ഈ രണ്ട് ഗ്രേഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനിലേക്ക് എത്രത്തോളം ഇത് മാച്ചായി എന്ന് നമുക്ക് നോക്കാൻ പറ്റും. കണ്ടോ, ഒരുവിധം
ഒരുവിധം നല്ല ആ ഒരു ഓവറോൾ ആ ലൈറ്റിങ്ങിലേക്ക് ഈ സംഭവം സെറ്റായിട്ടുണ്ട്. പക്ഷെ എന്നാലും നോക്കിയാൽ നമുക്കറിയാം ഇത് കുറച്ചൊന്ന് ഫെയ്ഡായ പോലെ, അതായത് കുറച്ചൊരു ഡള്ളായിട്ട് നിൽക്കുന്ന പോലത്തെ ഇത് വരുന്നുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ഈ കീബോർഡിൽ വൈ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൂമിനൻസ് വെച്ച് നോക്കാൻ പറ്റും. ലൂമിനൻസ് നോക്കുമ്പോൾ അറിയാം ഇവിടുത്തെ ഒരു വാല്യൂ ആയിരിക്കുമല്ല, ഇവിടുത്തെ ഒരു ലൂമിനൻസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ല ഇവിടെ ഉള്ളത്. നമുക്കത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ്, അതായത് നമ്മുടെ ലൈറ്റിൻ്റെ വാല്യൂസ്, അതായത് ബ്രൈറ്റ് പോയിൻസിൻ്റെ ആ വാല്യൂസ് വന്നിട്ട് അവിടെ ഒന്ന് ഗെയിൻ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് ഒന്ന് മാറ്റാൻ പറ്റും. അതായത് ഒത്തിരി ഓവറോൾ നോക്കുമ്പോൾ ഒത്തിരി കൂട്ടല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സീനിലേക്ക് മാച്ച് ചെയ്യുന്ന പോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവും. ഇപ്പോൾ കുറേയും കൂടെ അതൊന്ന് ഇൻറ്റഗ്രേറ്റ് ആയിട്ടുണ്ട്. താഴ്ഭാഗം നോക്കണ്ട, നമുക്ക് കുറേ എക്സ്ട്രാ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് കുറേയും കൂടെ ഒരു അഡ്വാൻസിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷനിൽ ഒരു പുതിയ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു ഒരു പുതിയ ഒരു ഫോർഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കളർ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത ഏത് ടോപ്പിക്കിലാണ് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഓരോ കമൻറ്റ് വരുന്ന വെച്ചിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യാം. ഞാനൊരു കുറച്ച് കണ്ടൻറ് സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ബേസിക്കായിട്ട് കോമ്പോസിറ്റർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇതുപോലത്തെ സെറ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ട്യൂട്ടോറിയൽസിനെ കുറിച്ചൊരു സീരീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പുറമേ നിങ്ങൾക്ക് എന്തെങ്കിലും ടൂൾസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്റ്റെപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതും വരെ ബൈ.